ഹലോ ഫ്രണ്ട്സ്, ട്രെൻഡ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പുതിയ വീഡിയോ ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജാതിക്കായിൽ നിന്നും ജാതിപത്രി എങ്ങനെ ഫ്ലവറാക്കി മാറ്റാം എന്നാണ്. ജാതിപത്രി എങ്ങനെ പൊടിഞ്ഞു പോകാതെ വേർതിരിച്ചെടുക്കാം എന്ന വീഡിയോ ചെയ്യാമോ എന്ന കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. മുൻപത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ജാതിത്തോട്ടം നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നല്ലോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കാണുക. ജാതി കൃഷിയുടെ പരിപാലന രീതി അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലെ ജാതിക്കായുടെ വിളവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ജാതിക്കായ് പല വളർച്ചയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഞങ്ങൾ തോട്ടത്തിൽ പോയി കായെടുക്കാറുണ്ട്. ഇവിടെ നിങ്ങളെ കാണിക്കുന്നത് പൊട്ടാത്ത മൂത്ത ജാതിക്കായിൽ നിന്നും ജാതിപത്രിയും കായും വേർതിരിച്ചെടുക്കുന്നതാണ്. കത്തി ഉപയോഗിച്ച് ജാതിക്കായ് രണ്ടായി മുറിച്ചു. അതിൽ ജാതിപത്രി പൊതിഞ്ഞ കായ് കാണാൻ സാധിക്കും. ഉള്ളിൽ നിന്നും കായെടുത്തതിന് ശേഷം കായയുടെ ഞെട്ടുഭാഗം നോക്കി അതിൻ്റെ നേരെ എതിർവശത്ത് നിന്നും ശ്രദ്ധയോടെ പൊളിച്ച് ഫ്ലവറായി വേർതിരിച്ചെടുക്കുക. ഞെട്ട് ഭാഗം വിട്ട് പൊടിഞ്ഞു പോകാതെ ജാതിപത്രി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇങ്ങനെ വേർതിരിച്ച ജാതിപത്രി പൊടിയാതെ ഫ്ലവറായി വേർതിരിച്ചു കൊടുത്താൽ ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് 1 കിലോയ്ക്ക് 1500 രൂപ ലഭിക്കുന്നതാണ്. ജാതിക്കായി തുണ്ടില്ലാതെ പരിപ്പ് കൊടുത്താൽ 1 കിലോയ്ക്ക് 450 രൂപ മുതൽ 500 രൂപ വരെ കർഷകന് ലഭിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയുമായി എത്തുന്നതുവരെ നന്ദി.